പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത്. അതിൽ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തുവിദ്യ നഗര ജീവിതത്തെക്കുറിച്ചിവിടെ സൂചിപ്പിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട മെസോപ്പൊട്ടേമിയയുടെ പ്രത്യേകത, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ച്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്, ക്യൂനിഫോം ലിപിയെക്കുറിച്ച്, അവിടുത്തെ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിങ്ങിനെക്കുറിച്ച്, എഴുത്തുവിദ്യയെക്കുറിച്ച്, അതേപോലെ ട്രേഡിംഗ് ടൗൺ ഇൻ എ പാസ്ട്രൽ സോൺ എന്ന് പറയുന്ന, അതേപോലെ അവിടുത്തെ ഇടയ ജീവിതത്തെക്കുറിച്ച്, മാരിയെക്കുറിച്ചൊക്കെ നമ്മളതിൽ പഠിക്കുന്നു. ദ ലെഗസി ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, അതേപോലെ അവിടുത്തെ അവർ നൽകിയ സംഭാവനകളെക്കുറിച്ചും റൈറ്റിങ്ങിനെക്കുറിച്ചുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്ന മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ്. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ഒന്നാമത്തെ ഒരു പോയിന്റ്, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം ഒരു വെങ്കലയുഗ സംസ്കാരമാണ്. രണ്ടാമത്തെ, ഇന്ന് ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ് മെസോപ്പൊട്ടേമിയ. മൂന്നാമത്തെ, ഗ്രീക്ക് വാക്കായ മൊസോസ് അർത്ഥം വരുന്ന മദ്യം, പൊട്ടോമസ് അർത്ഥം നദി എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലുള്ള ഒരു പ്രദേശമാണ് മെസോപ്പൊട്ടേമിയ. ലാസ്റ്റ് പോയിന്റ്, എഴുത്തും നഗര ജീവിതവും ആദ്യമായി ആരംഭിച്ച പ്രദേശമാണ് മെസോപ്പൊട്ടേമിയ. ലോക ഭൂപടത്തിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇറാഖ് അല്ലെങ്കിൽ മെസോപ്പൊട്ടേമിയ വരുന്നത്. ഇത് കൃത്യമായിട്ട് ഒന്ന് നിങ്ങൾ പരിശോധിക്കുക, ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെസോപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലെ പടിഞ്ഞാറ് ഭാഗത്ത്, വെസ്റ്റ് ഭാഗത്ത് എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ നോർത്ത് ഭാഗത്ത്, വടക്ക് അവിടെ എന്ത് പറയുന്നതാണ്, പുൽമേടുകളാണ്. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ, വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ സമുദ്രങ്ങളും പർവ്വതനിരകളും, അതേപോലെ തന്നെ ഈസ്റ്റ് ഭാഗത്ത് എന്ന് പറയുന്ന കിഴക്ക് ടൈഗ്രിസ് നദിയുടെ പോഷക നദികളാണ്. അതേപോലെ തന്നെ തെക്ക് ഭാഗം മരുഭൂമികൾ, നഗരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതും നോക്കുക. ഇതിൽ കൃത്യമായിട്ട് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്, വടക്ക് കിഴക്ക് പച്ചപ്പാർന്ന സമതലങ്ങൾ, പർവ്വതനിരകൾ, അരുവികൾ, കാട്ടുപൂക്കൾ, ആവശ്യത്തിന് മഴ അവിടെ ലഭിച്ചിരുന്നു. 7000 BC ആറായിരം ബി സിക്കും ഇടയിൽ ഇവിടെ കൃഷി ആരംഭിച്ചു. വടക്ക് എന്ന് പറയുന്ന പുൽമേട്, മൃഗപരിപാലനമാണ് അവിടെ നടന്നിരുന്നത്. കിഴക്ക് ടൈഗ്രിസ് നദിയുടെ പോഷക നദികൾ, അതേപോലെ ആശയവിനിമയ സംവിധാനങ്ങൾ ഉണ്ട്. തെക്കെന്ന് പറയുന്നത് മരുഭൂമികൾ, നഗരങ്ങളും അതേപോലെ എഴുത്തുവിദ്യയും ഇവിടെ ആരംഭിച്ചു, ആവിർഭവിച്ചു എന്നതിനെക്കുറിച്ച് കൂടി ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾ എക്കൽ മണ്ണ് കൊണ്ട് വരുന്നു. അതേപോലെ തന്നെ അടുത്തൊരു പ്രത്യേകത, ഈ എക്കൽ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമായിരുന്നു. കൂടാതെ യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികളിലെ ജലവും കൃഷിയെ സമ്പന്നമാക്കി. അത് അടുത്ത പോയിന്റ് പറയുന്നത്, ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇവർ കൃഷി ചെയ്തിരുന്നു. ഇതൊക്കെയാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത. വ്യത്യസ്ത പരിസ്ഥിതിയുള്ള നാടാണ് മെസോപ്പൊട്ടേമിയ എന്നുള്ള ആ ഭാഗമാണ് ഞാൻ പറഞ്ഞ ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്തമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാഠത്തിലെ ഭാഗം, ക്യൂനിഫോം ലിപിയെക്കുറിച്ച്, എഴുത്തുവിദ്യയുടെ വികാസം. ഒന്നാമത്തെ പോയിന്റ്, മെസോപ്പൊട്ടേമിയ എഴുത്തുവിദ്യ ക്യൂനിഫോം ലിപി എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ്, ലാറ്റിൻ വാക്കുമായ ക്യൂനസിൻ്റെ അർത്ഥം ആപ്പ്, അതേപോലെ ഫോർമയുടെ അർത്ഥം ആകൃതി എന്നാണ്. ആപ്പിൻ്റെ ആകൃതി എന്നാണ് ക്യൂനിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം. അതേപോലെ അടുത്തൊരു പോയിന്റ്, 2600 BC കൂടി അക്ഷരങ്ങൾ ക്യൂനിഫോം, അതേപോലെ ക്യൂനിഫോമും ഭാഷ സുമേറിയനുമായി മാറി. അടുത്തൊരു പോയിന്റ്, 2400 BC ശേഷം സുമേറിയൻ ഭാഷയ്ക്ക് പകരമായി അക്കാദമിക് ഭാഷ നിലവിൽ വന്നു. ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതേപോലെ പഠിക്കുക. ഇത് ഞാൻ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു പോയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ക്യൂനിഫോം ലിപി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിക്കുക, സംശയം ഉണ്ടെച്ച് ചോദിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൽ പഠിക്കേണ്ടത്, ക്യൂനിഫോം ലിപിയെക്കുറിച്ച്. പിന്നെ ഇതും കൂടി അതിൽ ചേർത്ത് വയ്ക്കുക, എഴുത്തു രീതി. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ക്യൂനിഫോം ചിഹ്നം പ്രതിനിധീകരിക്കുന്നത് ഒരു വ്യജനമോ സ്വരാക്ഷരമോ അല്ല, മറിച്ച് അക്ഷരങ്ങളെയാണ്. രണ്ടാമത്തേന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ മെസോപ്പൊട്ടേമിയൻ പകർപ്പ് എഴുത്തുകാരൻ 100 ചിഹ്നങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതേപോലെ മൂന്നാമത്തെ, എഴുത്ത് എന്ന് പറയുന്നത് വളരെയധികം വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു കരകൗശലമായിരുന്നു എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അവിടുത്തെ എഴുത്തുവിദ്യയുടെ ഉപയോഗം, ഇതൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനായി വന്നാൽ അത് മൂന്നും കൂടി ചേർത്തി നിങ്ങൾക്ക് എഴുതാം. എഴുത്തുവിദ്യയുടെ ഉപയോഗം, സന്ദേശങ്ങൾ അയക്കാൻ, രേഖകൾ സൂക്ഷിക്കാൻ, നിഘണ്ടുകൾ തയ്യാറാക്കാൻ, ഭൂമി കൈമാറ്റത്തിന് നിയമസാധുത നൽകാൻ, രാജാവിൻ്റെ പ്രവൃത്തിയെ വിവരിക്കാൻ, നിയമത്തിലെ മാറ്റങ്ങൾ പ്രഖ്യാപിക്കുക. ഇതൊക്കെയാണ് ഒരു എസ് എ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതുക. എഴുത്തുവിദ്യയുടെ ഉപയോഗം, സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, ക്യൂനിഫോം ലിപിയെക്കുറിച്ച് മുഴുവനായിട്ട് എഴുതുക. ഓക്കെ, മെസോപ്പൊട്ടേമിയയുടെ സാക്ഷരതയെക്കുറിച്ചാണ്. ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. അവിടുത്തെ സാക്ഷരത ഇതായിരുന്നു എന്നുള്ളത് മാത്രം ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതാണ് മൂന്ന് പോയിന്റ് അവിടെ പറയുന്നത്. ഇനി ഇവിടെ മാരിയെക്കുറിച്ചാണ്. മാരിയുടെ ഐശ്വര്യത്തിന് കാരണം വ്യാപാരമാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. മാരി ഒരു രാജകീയ തലസ്ഥാന നഗരമായിരുന്നു, ഇടയ മേഖലയിലെ ഒരു വ്യാപാര നഗരമായിരുന്നു. ഇത് കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നത്. മാരി സ്ഥിതി ചെയ്തിരുന്ന യൂഫ്രട്ടീസ് തീരങ്ങളിലായിരുന്നു, അതുവരെ കച്ചവടത്തിൽ കൂടുതൽ സഹായിച്ചു. ഈ ഒരു കാരണം കൊണ്ട് ഈ പ്രദേശത്തെ ഇടയന്മാർ ധാന്യങ്ങൾ, ലോഹോൽപ്പന്നങ്ങൾ എന്നിവ ലഭിക്കാൻ വേണ്ടി കുഞ്ഞു മൃഗങ്ങൾ, വെണ്ണ, തുകൽ, മാംസം എന്നിവയൊക്കെ എന്ത് ചെയ്തു അവർ കൈമാറ്റം ചെയ്തിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ വ്യക്തമാക്കുന്നു. ഇതാണ് മാരിയുടെ ഐശ്വര്യത്തെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ. ഐശ്വര്യത്തിനുള്ള കാരണങ്ങൾ ഒരു രണ്ട് മൂന്ന് പോയിന്റ് കൂടി അഡീഷണൽ ആയിട്ട് ഞാനതിൽ ചേർക്കുകയാണ്. തടി, ചെമ്പ്, കറുത്തിയും, വൈൻ,
തുടങ്ങിയ വ്യാപാരം ചെയ്യപ്പെട്ടു. തുർക്കി സിറിയ ലെബനൻ ആയിട്ട് വ്യാപാര ബന്ധം കൂടുതലുണ്ടായിരുന്നു. ധാന്യങ്ങൾ പൊടിക്കുന്ന വൈരക്കല്ലുകൾ, തടി, വീഞ്ഞ് തുടങ്ങിയ കൊണ്ടുപോകുന്ന ബോട്ടുകൾ നഗരങ്ങളിലേക്കുള്ള വഴി മദ്യം ആരിയിൽ നിർത്തുമായിരുന്നു. അത് അവരെ കച്ചവടം വർദ്ധിപ്പിച്ചു. ഉദ്യോഗസ്ഥരെ ചരക്കുകൾ പരിശോധിക്കുകയും നികുതി ഈടാക്കുകയും ചെയ്തിരുന്നു. 10% നികുതി അവർക്ക് കൊടുക്കണമായിരുന്നു. സൈനികമായി ശക്തരല്ലായിരുന്നിട്ടും അസാധാരണവും വിധം സമൃദ്ധിയുള്ള രാജ്യമായി മാരി മാറി. അപ്പോൾ മാരിയുടെ ഐശ്വര്യത്തിനുള്ള കാരണം വ്യാപാരമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അവസാനമായിട്ട് നമ്മളവിടെ പറയുന്ന മെസോപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകളെക്കുറിച്ചാണ്, കോൺട്രിബ്യൂഷൻ ഓഫ് മെസോപ്പൊട്ടേമിയ. അതിലെ ഒന്നാമത്തെ എഴുത്തുവിദ്യ, രണ്ടാമത്തെ നഗരജീവിതം, മൂന്നാമത്തെ ഗണിതശാസ്ത്രം, നാലാമത്തെ ജ്യോതിശാസ്ത്രം. അതിൽ ഒന്നാമത്തെ സൈഡ് റീഡിങ് നമ്മൾ പറയുന്ന എഴുത്തുവിദ്യയെക്കുറിച്ചാണ്. മെസോപ്പൊട്ടേമിയ ലിപി അറിയപ്പെട്ടിരുന്നത് ക്യൂനിഫോം എന്നായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ക്യൂനിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം ആപ്പിൻ്റെ ആകൃതി എന്നാണ്. അതേപോലെ മൂന്നാമത്തെ, ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ലിപി. അതുപോലെ തന്നെ നഗരജീവിതം, നഗരജീവിതത്തിൽ ഒന്നാമത്തെ പോയിന്റ്, നഗരജീവിതം ആരംഭിച്ചത് മെസോപ്പൊട്ടേമിയയിലായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഒരുപാട് നഗരങ്ങൾ മെസോപ്പൊട്ടേമിയയിലുണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഊർ, ഉറൂഖ്, മാരി, ലഗാഷ് മുതലായവ പുരാതന മെസോപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇതാണ് അടുത്ത പോയിന്റ്. ഇനി ഗണിത ശാസ്ത്രം എന്ന് പറയുന്നത് സൈഡ് റീഡിങ്, ഗുണനം, ഭരണം, ക്ഷേത്രഗണിതം, പലിശ, കൂട്ടുപലിശ മുതലായ മെസോപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകളായിരുന്നു. അതിൽ പറയുന്ന ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രം. അതിൽ ഒന്നാമത്തെ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തെ 12 മാസമാക്കി തിരിച്ചു. രണ്ടാമത്തെ, ഒരു മാസത്തെ 4 ആഴ്ചയെയും ഒരു ദിവസത്തെ 24 മണിക്കൂറായും ഒരു മണിക്കൂറിനെ 60 മിനിറ്റായും തിരിച്ചു. അടുത്തൊരു പോയിന്റ്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിരീക്ഷിക്കുകയും വർഷം, മാസം, ദിവസം എന്നിവ രേഖപ്പെടുത്തുകയും ചെയ്തു. അവസാന പോയിന്റ്, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും നക്ഷത്രക്കൂട്ടങ്ങളുടെയും സ്ഥാനങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. ഇതൊക്കെ നോട്ടിൽ നമ്മൾ മെസോപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ പറഞ്ഞിട്ട് തന്നതാണ്. ഇത് കൃത്യമായിട്ട് ഒരു എസ്സേ ടൈപ്പിൽ പഠിക്കുക. ഓക്കെ ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു മാപ്പ് വരികയാണെങ്കിൽ, ഇവിടെ ഇറാഖ് കൊടുത്തിട്ടുണ്ട്. ഇറാഖ്, മെസോപ്പൊട്ടേമിയ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഉറൂഖ്, മാരി നഗരങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത പാഠമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.